പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധിക്കാനെത്തുന്നവരെ അടിച്ചോടിക്കുന്ന രീതി നല്ലതല്ലെന്ന് നെല്ലിക്കുഴിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വ്യക്തമാക്കി. പരാതിക്കാരന് നീതി ലഭ്യമാക്കാൻ നടപടി വേണമെന്നും മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ ആവശ്യപ്പെട്ടു. സംഭവം ആസൂത്രിതമാണെന്നും ഗൂഢലക്ഷ്യമുണ്ടെന്നും ഭരണസമിതി ആരോപിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ പരാതിയുമായി എത്തുന്നവരെ കേൾക്കാതെ അടിച്ചോടിച്ചും സമ്മർദ്ദം ചെലുത്തിയും പിന്തിരിപ്പിക്കുന്ന രീതി നല്ലതല്ലെന്ന് നെല്ലിക്കുഴിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതികരിച്ചു. ഷാജഖാന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റാണ് ആദ്യം പ്രകോപനമുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കാനോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുകയോ ചെയ്യാതെ ഒരു പരാതിയുമായി വരുന്ന അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായി വരുന്ന ആളെ തല്ലി ഓടിക്കുന്ന നിലയിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി മാറിയോ എന്ന സംശയമാണ്. കാരണം പഞ്ചായത്തിൻ്റേക്ക് ഇതിനു മുമ്പും ആ കുടുംബം വന്നിട്ടുണ്ട്. പല ആളുകളുടെ അടുത്തും പല ജനപ്രതിനിധികളുടെ അടുത്തും പരാതി പറയുകയും ജനസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടെ പരാതിപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളിലൂടെ പറയുകയാണ്. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് ഭരണസമിതിക്കോ നാളെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം വീണ്ടും പ്രതിഷേധവുമായി വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മെമ്പർമാരുടെ നേതൃത്വം അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ പഞ്ചായത്തിന് നേരിട്ട് ബന്ധമില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാട്. പ്രസിഡന്റിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ ആസൂത്രിതമാണെന്നും ഇതിനു പിന്നിൽ ഗൂഢോദ്ദേശമുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 9-ാം തീയതി അദ്ദേഹം അവിടെ വരികയും ബഹുമാനപ്പെട്ട കോതവംഗലെ എസ്സിയുടെ നേതൃത്വത്തിൽ സംസാരിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും എന്ന് പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടെ ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുകയും എന്ത് വിഷയമുണ്ടെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് 100% പരിഹരിക്കാൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് അദ്ദേഹത്തെ ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി പറഞ്ഞുവിടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ഏതോ ഭാഗത്തുനിന്നുണ്ടായ ഒരു നിഗൂഢമായ എന്തോ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ വരികയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ കടന്നാക്രമിക്കുകയും ചെയ്തത്. ആയതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ അകത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഈ പ്രതിക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കെ സി വി ന്യൂസ്, നെല്ലിക്കുഴി.